എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീസി ഗാർലിക് ബ്രെഡ് ആണ്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ടിപ്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുകയും കൂടി ചെയ്യണം. ഓക്കെ, അപ്പൊ വേഗം തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈസ്റ്റിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അര കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊടിയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ആകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ അര ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി. നിങ്ങൾ മൈദ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്താലും മതി. നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ഈസ്റ്റ് നല്ലതുപോലെ ആക്ടിവേറ്റ് ആയി കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വേണം ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാനായിട്ട്. നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആകാൻ വെച്ചിട്ട് 10 മിനിറ്റ് പോലും ആയിട്ടില്ല, കണ്ടില്ലേ. നല്ലതുപോലെ തന്നെ ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മാവ് കുഴച്ചെടുക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ പൊടി ചേർത്തിട്ട് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വയ്ക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഇവിടെ നല്ല ചൂടാണ്, മേ ബി അതുകൊണ്ടും ആയിരിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതായത് 250 ml കപ്പില് 1 കപ്പ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ചപ്പാത്തി മാവിന്റെ രൂപത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ. വളരെ കുറച്ച് വെള്ളം മതിയാകും, സൂക്ഷിച്ചിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. കയ്യിൽ കണ്ടില്ലേ, ഇതേപോലെ ഒട്ടി വരും കേട്ടോ. അപ്പൊ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ഫെർമെന്റേഷന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പൊ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും സമയമെടുക്കും. അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മഴയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കും. ഇവിടെ നല്ല ചൂടായത് കാരണം 1 മണിക്കൂർ മതിയാകും. ഓക്കെ, അപ്പൊ അടച്ചു മാറ്റി വെക്കാം. ഞാനിവിടെ അടച്ചു വെക്കുവാണ്. അപ്പൊ 1 മണിക്കൂറിന് ശേഷം നമുക്ക് കാണാം. അപ്പൊ മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യം ചെയ്തു വെക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബട്ടർ സ്പ്രെഡ് തയ്യാറാക്കി വെക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ബട്ടർ തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. ഇതിലേക്ക് ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒറിഗാനോ ആണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും ഞാനിവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഇല്ല എന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താൽ മതിയും. മല്ലിയില ചെറുതായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ ദാ 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുരുമുളക് ചതച്ചത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് വെക്കാവേ. അങ്ങനെ നമ്മുടെ സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനിയിപ്പോ ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. കട്ടിംഗ് ബോർഡിന്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും പൊടി ചേർത്ത് കൊടുക്കരുത്. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ പൊടിക്ക് പകരമായിട്ട് നമ്മൾ ഇതിലേക്ക് എണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
എടുത്തിട്ട് അത് കുറേശ്ശെ ഈ മാവിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കണ്ടില്ലേ, എണ്ണ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു 5 മിനിറ്റ് നിർത്താതെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇപ്പൊ നമ്മുടെ മാവ് ദാ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ ഒട്ടിപ്പിടിക്കുന്നതേ ഇല്ല, കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരല്പം പൊടി തൂക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നായിട്ട് പരത്തരുത്, കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്, ഇതിലേക്ക് ഒരല്പം പൊടി ഒന്ന് തൂക്കി കൊടുക്കുകയാണ്. കണ്ടില്ലേ നല്ലതുപോലെ തന്നെ കട്ടിയിൽ പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചീസൊക്കെ ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഈ മാവ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ദാ ഈ ഒരു പ്ലേറ്റിലാണ് ഇന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിന് മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുക്കുകയാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലോ ബട്ടറോ എന്താണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബട്ടറിന്റെ സ്പ്രെഡ് ഉണ്ടല്ലോ, അതാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. അപ്പൊ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന്റെ അരികൊക്കെ ഒഴിവാക്കിയിട്ട് ആ മിഡിൽ പോർഷനിൽ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ എത്രത്തോളം ചീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൊസറല്ല ചീസ് ആണ്, അത് ഒരു പകുതി പോർഷൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചീസിന്റെ ഒരു ഷീറ്റും കൂടി ചെറുതായിട്ട് നുറുക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇതിന്റെ അരികൾ മുഴുവനും ഒരല്പം വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പൊ നന്നായിട്ട് സീൽ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നന്നായിട്ട് ക്ലോസ്ഡ് ആയിട്ടിരിക്കും. കണ്ടില്ലേ, ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ സ്പ്രെഡ് ഉണ്ടല്ലോ ബട്ടറിന്റെ സ്പ്രെഡ്, അത് തൂങ്ങി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഒരുപാട് ആഴത്തിൽ മുറിക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാൻ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ചൊന്ന് മല്ലിയില തൂക്കി കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചെയ്യാം. അപ്പൊ അതാ മല്ലിയിലയും കൂടി ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ. ഞാനിപ്പോ ഇവിടെ പാത്രം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇതിനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പ്ലേറ്റ് ഇതിലേക്ക് എടുത്തു വെച്ചു കൊടുക്കാം. ഇനി ഇപ്പൊ ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നിങ്ങൾ കണ്ടില്ലേ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഹോൾ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കുക. എനിക്കിവിടെ അരമണിക്കൂർ സമയമാണ് എടുത്തത് ഇത് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓരോ പാത്രത്തിനനുസരിച്ചിട്ടും ഓരോ ഫ്ലെയിമിനനുസരിച്ചിട്ടും വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുക. വെന്തോ ഇല്ലേ നോക്കുക, വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. എനിക്കിവിടെ അരമണിക്കൂർ സമയമാണ് എടുത്തത്. അപ്പൊ വെന്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
ഇപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല, കണ്ടില്ലേ ബബിൾസ് എല്ലാം വരുന്നുണ്ട്. ഇനിയാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതാ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം മാത്രം പുറത്തേക്ക് എടുക്കാം. അപ്പൊ ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ, അത്രയും നേരം ഇതിന്റെ അകത്ത് ഇരിക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ പുറമേയുള്ള കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് കളറ് മാറാനായിട്ട് നിൽക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതാ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോ തന്നെ മനസ്സിലാകും നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോ എനിക്കിവിടെ 30 മിനിറ്റ് ആണ് സമയമെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാകും, നമ്മൾ എടുക്കുന്ന പാത്രത്തിലും അതുപോലെ തന്നെ ഫ്ലെയിമിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പൊ ചെറുതായിട്ട് ഇതൊന്ന് ചൂടാറട്ടെ, അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ബ്രെഡ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ പുറമേയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുമുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിൽ നിന്നും പുറത്തേക്ക് എടുക്കാം കേട്ടോ. പ്ലേറ്റില് നമ്മൾ ആദ്യമേ തന്നെ എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ തൂകി കൊടുക്കണം, നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. നമ്മൾ എണ്ണ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തത് കാരണം, കണ്ടില്ലേ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതിന്റെ അടിഭാഗം കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് മുറിച്ചു കാണിച്ചു തരാം. കണ്ടില്ലേ, ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ തയ്യാറാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുകയും കൂടി ചെയ്യണം. ഓക്കെ, അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.